മലയാള സിനിമയിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് മലയാളത്തിന്റെ സ്വന്തം ആക്ഷൻ ക്വീൻ വാണി വിശ്വനാഥ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മാന്നർ മത്തൈ ടു ആണ് വാണി അവസാനമായി മലയാളത്തിൽ അഭിനയിച്ച് റിലീസ് ചെയ്ത ചിത്രം ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രമാണ് വാണിയുടേതായി റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം ഇതിനിടെ സംവിധായകൻ ആഷിഖ് കപൂ ഒരുക്കുന്ന പുതിയ ചിത്രമായ റൈഫിൾ ക്ലബിലും വാണി വിശ്വനാഥ് അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിൽ ഇട്ടിയാനം എന്ന കഥാപാത്രത്തെയാണ് വാണി അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഇതുവരെ പുറത്തുവിട്ട പോസ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി കൈകളിൽ തോക്കില്ല കത്ത കഥാപാത്രമായാണ് വാണിയുടെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ റൈഫിൾ ക്ലബിൻ്റെതായി പുറത്തുവിട്ട വിവിധ താരങ്ങളുടെ പോസ്റ്ററുകളിൽ തോക്കുകൾ ഉണ്ടായിരുന്നു ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യവും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഓ പി എം സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് അബു വിൻസെന്റ് വടക്കൻ വിശാൽ വിൻസെന്റ് ടോമി എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇരു ചിത്രങ്ങൾക്കും പുറമെ മലയാളത്തിൽ ദി ക്രിമിനൽ ലോയർ എന്ന ചിത്രത്തിലും വാണി വിശ്വനാഥ് എത്തുന്നുണ്ട് ചിത്രത്തിൽ ബാബുരാജിന്റെ നായികയായിട്ടാണ് വാണി വിശ്വനാഥ് എത്തുന്നത് നവാഗതനായ ജിതിൻ ചിത്തു സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്കാണ് തിരക്കഥ എഴുതുന്നത് ഉമേഷ് എസ് മോഹൻ ആണ് തേർഡ് ഐ മീഡിയ മേക്കേഴ്സിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ആസാദി എന്ന ശ്രീനാഥ് ബാസി ചിത്രത്തിലും വാണി വിശ്വനാഥ് അഭിനയിച്ചിരുന്നു മെഡിക്കൽ ഫാമിലി ത്രില്ലർ ജേണലിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ജോ ജോർജ് ആണ് ലിറ്റിൽ ക്രൂ ഫിലിംസിന്റെ ബാനറിൽ ഫൈസൽ രാജ നിർമ്മിക്കുന്ന ഈ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ശ്രീനാഥ് ബാസി ലാൽ സൈജു കുറുപ്പ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രവീണ രവിയാണ് ചിത്രത്തിലെ നായിക അതേസമയം തെലുങ്കിലും വാണി വിശ്വനാഥിൻ്റേതായി ചിത്രങ്ങൾ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത ഒരേ ബുജ്ജിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത രാജധാനി ഫയൽസ് എന്നിവയായിരുന്നു തിയേറ്ററുകളിൽ വാണിയുടേതായി ഒടുവിലെത്തിയ തെലുങ്ക് ചിത്രങ്ങൾ